നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കേണ്ടത് നമ്മൾ അത്ര നല്ല ആളാണോ. നമ്മളെ പറ്റി ആളുകൾ പലതും പറയുന്നുണ്ടാകാം, പക്ഷെ നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലാണ്ടങ്ങ് പുകഴ്ത്തി, വല്ലാണ്ടങ്ങ് പൊക്കി പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? اللهم لا تفتني بما يقولون واجعلني خيرا مما يظنون واغفر لي ما لا يعلمون. അള്ളാഹുവേ, ഇവരൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ പടച്ചവനെ നീ എന്നെ ഫിത്നയിലാക്കരുതേ റബ്ബേ. اللهم لا تفتني بما يقولون. അവരെന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്ന് എനിക്ക് തോന്നൽ വന്നു പോകുമോ? പടച്ചവനെ കാക്കണേ, ഞാൻ അങ്ങനെയൊന്നുമല്ലല്ലോ റബ്ബേ. വജഅൽനി ഖൈറൻ മിമ്മാ യദുന്നൂൻ. അവരെന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതിലേറെ നല്ല ആളായി റബ്ബേ നീ എന്നെ മാറ്റിത്തരേണമേ. വഗ്ഫിർലി മാ ലാ യഅലമൂൻ. എന്നെക്കുറിച്ച് അവരറിയാത്ത എൻ്റെ തെറ്റുകളുണ്ടാകും റബ്ബേ, അതെനിക്ക് നീ പുറത്തു തരേണമേ. ഇങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അഹങ്കാരവും അഹംഭാവവും വന്നു പോകാതെ കിബറും റിയാവും സുംഅത്തും ഇജാബും ബിന്നഫ്സും ഇജാബും ബിർറഅയും ഇതൊന്നും വരാതെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതൊരു വലിയ അപകടമാണ്, ഗുരുതരമായ അപകടമാണ്. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, സ്റ്റേജിൽ കയറുന്നവർ, പൊതുരംഗത്തുള്ളവർ, ഒരല്പം പ്രശസ്തിയോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ, വലിയ ദുരന്തമാണ്, ദുരന്തമാണ്. നമ്മൾ ഏറ്റവും പേടിക്കേണ്ട വിഷയമാണത്. ആളുകൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല. നമുക്കറിയാം പടച്ചവനെ അതിനേക്കാളും നമ്മൾ ഖൈറാക്കി തരേണമേ. പിന്നെ ആളുകൾ ഇങ്ങനെ അവർ കാണുന്ന നന്മയല്ലേ പറയുള്ളൂ. അവരറിയാത്ത തെറ്റുകൾ എനിക്കുണ്ട് റബ്ബേ, ആ തെറ്റ് നീ എനിക്ക് പുറത്തു തരേണമേ. പിന്നെ പറയാം, അവരാ പറയുന്നത് കൊണ്ടൊന്നും റബ്ബേ എന്നെ നീ ഫിത്നയിലാക്കരുതേ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നെപ്പറ്റി ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരരുതേ പടച്ചവനെ എന്ന് മഹാനായ അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.